കണ്ടിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. പുറകെ പുറകെ വന്നുണ്ടോ? ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പാടമാണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഒരു വലിയ പാടമാണ്. ആമ്പലൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലം, മീനെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ മീനിന്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓ അത് നല്ല വരാല അനീഷുള്ള പുരാലിനൊക്കെ പിടിച്ചേരാണ്. പോയാ അത് പോയി. അടി അടി അടിച്ചേർന്ന് അടുത്ത് എറിഞ്ഞു 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 അതെ. അപ്പൊ അതൊക്കെ പതുക്കെ പോരായിരുന്നു, പുറകെ പുറകെ വരായിരുന്നല്ലോ അവൻ. എറിഞ്ഞോണ്ടി എറിഞ്ഞോണ്ടി അവിടെ തന്നെ എറിഞ്ഞോണ്ടിരുന്നോ? അവനടിക്കാനുള്ള അവനടിക്കാനുള്ള കാൽക്കുലേഷൻ തന്നെ വന്നതാ. പുറകെ പുറകെ വന്നുണ്ടോ? പോരട്ടെങ്ങട് പോരട്ടെങ്ങട് ഇവിടെ പോരട്ടെങ്ങട് അടിപൊളി ഒരു ചെറുവനെ കിട്ടിയാണേ ഇട തന്നെ. അപ്പൊ ഞങ്ങൾ ഇതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ഒപ്പം വിനു സൗബിനൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നല്ല രീതിയിൽ രണ്ട് ക്യാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം രാത്രി മഴയും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് ഡിലേ ആയി പോയായിരുന്നു. അപ്പൊ അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ എടുത്തില്ല, കിട്ടിയോടത്തോളം വെച്ചിട്ട് നമ്മൾ പോയി. അപ്പൊ അതിന് ശേഷം ഞാൻ ഒന്ന് തീരുമാനിച്ചേർന്നാണ് എങ്ങനെ വന്നാലും രണ്ടാമത് ഒന്നും കൂടെ വരണം, ഈ ഏരിയ ഒന്ന് കവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഏരിയ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് വേണ്ടി നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നല്ല, പുറമേ സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് കുറേ നാളായിട്ട് പോയിട്ടില്ല. സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിഷിങ്ങിൻ്റെ ഇതാണ് സ്നേക്ക് ഹെഡ്. മേളിൽ വന്ന് അറ്റാക്ക് വരുന്നതിൻ്റെ പേരിൽ
ഇതിനെപ്പറ്റി ഒരു വിധമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഫിഷിങ്ങിൽ സ്നേക്ക് ഹെഡ് ഫിഷിങ് ഒരു പ്രത്യേക ഫീൽ കിട്ടുന്ന ഒരു സംഭവമാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടിയാണ് സ്നേക്ക് ഹെഡ് ഫിഷിങ്. അപ്പോൾ ഞാനിപ്പോൾ നിർത്തുന്നില്ല, ഇനി കാസ്റ്റിംഗ് ചെയ്യാണ്. കാരണം മീനിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കാണുന്നുണ്ട്, ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് പഴയ കിങ്ങ്, ചെറിയ ചെറിയ മീനുകളൊന്നും പിടിക്കാത്ത വലിയ വലിയ കിങ്ങുകളൊക്കെ പിടിക്കുന്ന ഒരു രാജാവും അടുത്താണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാസ്റ്റിംഗ് സ്റ്റിൽ ഗോയിങ് ഓൺ. നല്ല ഹെവി ബ്രാലാണല്ലോ, അടിപൊളി അടിപൊളി സൂപ്പർ ബ്രാല്. അങ്ങോട്ട് നോക്കിക്കായിരുന്നു. അപ്പോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനാണ് 1, 2, 3, 4, 5. അഞ്ചില് 4 ബ്രാലും ഒരു ചേറോനും ഉണ്ടോ? ഞാൻ ഇങ്ങനെ കണ്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് ആയിട്ട് കാണാം. ചേറോന്റെ അൽഫാം. നമ്മള് കഴുകി വെച്ചേക്കുന്ന മീനില് മസാല തേക്കാൻ പോണ്. അപ്പോ ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മളിന്ന് ഗ്രില്ല് ചെയ്തെടുക്കും. കുറെ നാളുകളായിട്ട് നമ്മൾ മീൻ ഗ്രില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും പറഞ്ഞ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ മീനിനെ ഗ്രില്ല് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകളും എല്ലാം സെയിം തന്നെയാണ്. പഴയപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, അങ്ങനെയുള്ള സാധാരണ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ കനൽ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി മീൻ മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെക്കാൻ പോണ്. ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും എന്ത് ചെയ്താലും ഓയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ചൂടായതിനു ശേഷം ഇതൊന്ന് കുത്തി ഹോൾ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വേവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കുക്ക് ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്, അത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രില്ല് അടിപൊളി. ഗ്രില്ല് ചെയ്ത മീനിനെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ സൂപ്പർ. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഗ്രില്ല് പിന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ നല്ല ഫ്രഷ് മീന് റെഡി കുക്കായിട്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയാണ്. അതിൽ തന്നെ നമ്മൾ കുറച്ച് ചാട്ട് മസാലയാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് മെയിനിലേക്ക് കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ചാട്ട് മസാലയുടെ സ്മെല്ല് തന്നെ നല്ല രസമുണ്ടോ? അപ്പോൾ ചാട്ട് മസാലയുടെ മെയിലിൽ കൂടെ ചെറിയ ചെറുതരങ്ങ നമ്മളൊന്ന് പിടിച്ച് പിടിച്ചെടുക്കും. ഇനി നമ്മുടെ മെയിൻ ഐറ്റം മയോണൈസ് ആണ്. നല്ല ഒലിവ് ഓയിൽ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് ആണ് കേട്ടോ. അപ്പൊ മയോണൈസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സാലഡ് വെച്ച് കൊടുക്കാം. അപ്പൊ അടുത്തതായിട്ട് വെക്കാൻ പോകുന്നത് നമ്മുടെ കുബൂസ.
അങ്ങനെ നമ്മുടെ അടിപൊളി ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നല്ലൊരു പോർഷന്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തു കേട്ടോ, ആവി പറക്കണ പീസ്, അതൊന്ന് മയണസിൽ മുക്കിയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണോ? അടിപൊളി ചേട്ടാ, ചിക്കൻ്റെ ടേസ്റ്റാ അടിപൊളി. അല്ല, ഫ്രഷ് സാധനം കഴിക്കണമെങ്കിൽ ഒരു വേറെ ടേസ്റ്റാണ്. കുക്കിംഗ് നിർദ്ദേശപ്പെട്ടെന്ന് കഴിക്കുന്നു. അപ്പോൾ ഞങ്ങളിത് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി കേട്ടല്ലോ. നമ്മുടെ അടിപൊളി ചെയറോൻ്റെ ഗ്രില്ല്, ഇനിയപ്പോ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂട്ടി ഇത് കഴിച്ച് ഫിനിഷ് ആക്കാൻ പോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ദിസ് ഈസ് സൈനിങ് ഓഫ്. പപ്പാക്ക് കിട്ടിയിരിക്കുന്ന ചെയറോൻ അൽഫാമാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് കിട്ടിയിരിക്കുന്നത് സെറോൺ അൽഫാം. അപ്പോൾ നമുക്ക് മസാല വെട്ടി ഗ്രിൽ ചെയ്തെടുക്കാം. മസാല പിടിക്കാൻ വെയിറ്റ് ചെയ്യാം. മസാല വെട്ടി ഇതിൽ ശരിക്കുള്ള മസാല തേച്ചേക്കുന്ന ഞാനാ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ കുക്കുംബറ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ കുബൂസാണ്. അപ്പൊ ഇന്നത്തെ മീൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. നോക്കിയില്ല, ലൈൻ കറക്റ്റിംഗ് കുറച്ച് കൂടുതലാണ്. നല്ലൊരു സംഭവം.